നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചി പാലാരി അടുത്തുള്ള സാത്തറിൽ ഒരു ഇഫ്താറിന് പോയിരുന്നു. അവിടെ 2399 രൂപക്ക് നാലാൾക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇഫ്താർ പ്ലേറ്റർ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ സാത്തറിന്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞണ്ട്, ചെമ്മീൻ, ഹമ്മൂർ, ഷേരി തുടങ്ങിയ ഫ്രഷ് ഫിഷുകൾ കാണാൻ പറ്റും. നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ഇഫ്താറിന്റെ ഐറ്റംസ് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നാലാൾക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള ഈ ഇഫ്താർ പ്ലേറ്റർ കഴിക്കാൻ പോയത് ഞാനും കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്പോട്ട് എഡിറ്ററായ അഖിലും മാത്രമാണ്. നോമ്പ് തുറക്കാനായിട്ട് ഡേറ്റ്സും കട്ട് ചെയ്ത വാട്ടർമെലനും പൈനാപ്പിളും ഒരു ചിക്കൻ സമോസയും വാട്ടർമെലൻ ജ്യൂസും ഉണ്ടായിരുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ആദ്യം തന്നെ ഈന്തപ്പഴവും അതിൻ്റെ പിന്നാലെ പിന്നെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും 1 by 1 അകത്ത് കണ്ടു പോയി. അദാഹിച്ചിരിക്കുന്ന സമയത്ത് തണുത്ത വാട്ടർമെലൻ ജ്യൂസ് കുടിക്കുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഫീലാണ്. സമൂസക്ക് ചൂട് കുറവായിരുന്നെങ്കിലും സംഭവം നൈസായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കടിയായിട്ട് ചെയ്യാൻ മാറ്റി വെക്കാൻ തോന്നിയില്ല. സാധാരണ ആൾക്കാർ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഇഫ്താറിൻ്റെ സമയത്ത് ചെറുകിട ഐറ്റംസ് ഒഴിവാക്കി വയറ് ഒഴിവാക്കിയുള്ള പരിപാടിയുണ്ട്. പക്ഷേ നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല കേട്ടോ. ടേബിളിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മാത്രമാണ് പോളിംഗ് എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടാ. ടേബിളിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ല കനത്ത പോളിംഗ് തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കഥാനായകനായ 2399 രൂപയുടെ പ്ലാറ്റർ ഇങ്ങോട്ട് വന്നു. ഈ പ്ലാറ്ററിൽ എന്തൊക്കെയാണ് വരാന്നുള്ളത് പറഞ്ഞു തരാട്ടാ. മീൻ ചട്നി, ടൊമാറ്റോ ചട്നി, മുട്ടബല്ല്, മയോണൈസ്, ഇത് സാത്തർ ചിപ്സ്, പിന്നെ ഗ്രീൻ പെപ്പർ, അതെ, ചിക്കൻ ലോലിപോപ്പ്, പേസ്വരി ജബൻ കബാബ്, പേസ്വരി ജബൻ ചീസ്, പിന്നെ ബഫാലോ ടിക്ക, ഇത് ദൗദ് ബാസ, പിന്നെ സമക് മസ്വി, ദൗദ് ബാസ ഈ സമക് മസ്വി, അൽനജി കബാബ് ചിക്കൻ, അൽനജി കബാബ് ചിക്കൻ, അൽനജി അൽനജി കബാബ് ചിക്കൻ, ഹമ്മൂസ്, പിന്നെ ഇത് സ്വീറ്റ് ഡെസേർട്ട് ഉമാലി മന്തി റൈസ്. ഇത് റൈസ് ടു ടൈപ്സ് ആണ്, മന്തി റൈസ്, കോസി റൈസ്, പിന്നെ ബ്രെഡ്സ് ടു ടൈപ്സ്, കുക്കൂസ്, റൊട്ടി. സംഭവത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമ്മുടെ സ്പോട്ട് എഡിറ്റർ ചിക്കൻ ലോലിപോപ്പ് എടുത്ത് കഴിച്ചിട്ട് സംഭവം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, പ്ലേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് മന്തി റൈസും അപ്പുറത്തെ സൈഡിൽ കുറച്ച് കോസി റൈസും കൊണ്ട് തട്ടി. എൻ്റെ കൈ ആദ്യം പോയത് എൻ്റെ ഫേവറേറ്റ് ഫിഷായ ബാസ് വെച്ചിട്ടുണ്ടെങ്കിൽ സമക് മഷിയും വിൽക്കണം. പിന്നെ ആ ബീഫിൻ്റെ ഐറ്റായ ദാവൂദ് ബാഷ എന്ന ഒരു 2 pieces, അതുപോലെ തന്നെ ബഫല്ലോ ടിക്ക എന്ന 2 pieces എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച്. ഫിഷും ബീഫും എടുത്ത സ്ഥിതിക്ക് പിന്നെ ചിക്കൻ എടുത്തില്ലെങ്കിൽ മോശമാവില്ലേ. അതുകൊണ്ട് തന്നെ പെഷവാരി ദജാജ് കബാബ് എന്നൊരു പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ പിന്നെ എല്ലാ ലോലിപോപ്പിൻ്റെ ഒരു പീസ് കൂടി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച്. പിന്നെ നമ്മൾ മലയാളികൾക്ക് ഇപ്പം മന്തി ആയാലും ബിരിയാണി ആയാലും പൊറോട്ട ആയാലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കുറച്ച് മയണേസ് എടുത്ത് കാറ്റി നമ്മുടെ പ്ലേറ്റിൻ്റെ സൈഡിൽ തട്ടി. നമ്മൾ പിന്നെ നമ്മളെപ്പോലെ തന്നെ അമ്പലവും പ്രതിഷ്ഠയൊക്കെ വലുതായിരുന്നെങ്കിലും അപ്പുറത്തെ അമ്പലം ചെറുതും പ്രതിഷ്ഠ വലുതായിരുന്നു കേട്ടാ. എന്തായാലും ഞാൻ ആദ്യം തന്നെ ആ കോസി റൈസിലൂടെ ആ മയണേസ് എടുത്ത് വെച്ച് കാറ്റി നൈസായിട്ടാണ് കുഴച്ച് എന്നിട്ട് ആ സമ്പക് മഷി വേണ്ടല്ലോ നമ്മുടെ ബാസ അതിൽ നിന്നൊരു പീസ് കൂടി കൂട്ടിയിട്ട് ആദ്യത്തെ പിടി അതാണ് കഴിച്ചു നോക്കിയ കേട്ടാ. സംഭവം നൈസായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ ബഫല്ലോ ടിക്ക എന്നൊരു പീസ് എടുത്ത് കഴിച്ച്. അതായത് ഉള്ള അറബിക് ഫുഡൊക്കെ നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് മൂപ്പർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് പത്തിരിയും കോഴിക്കറിയൊക്കെ എന്ന് പറയുന്നത്. എന്തായാലും അത് കേട്ടിരുന്ന നമ്മളെ കുറച്ച് ഹമ്മൂസ് എടുത്ത് ഇങ്ങനത്തെ മന്തിരൈസ് കുഴച്ചിട്ട് പെഷവാരി ദജാജ് കബാബും കൂടി കൂട്ടിയിട്ട് ഒരു പിടിയാണ് പിടിച്ച്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന പരിപാടി കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആ ചീസൊക്കെ തണുത്തെങ്കിലും സംഭവം ടേസ്റ്റ് ചോയ്സ് നല്ലതായിരുന്നു കേട്ടോ. ആ സൈഡിൽ ഇരിക്കുന്ന ബീഫിന്റെ ഐറ്റം കണ്ട, അതാണ് ദൗദ് ഭാഷ, ദൗദ് ഇബ്രാഹിം അല്ല ദൗദ് ഭാഷ, അതൊരു കലക്കനായിട്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രൈ ചെയ്ത് നമ്മുടെ സ്പോട്ട് എഡിറ്റർ സ്പോട്ടിൽ അടിച്ച ചിക്കൻ ലോലിപോപ്പാണ്, അതും ഓക്കെ ആയിരുന്നു. നാലാളുടെ ഫുഡ് നമ്മൾ രണ്ടാളിരുന്ന് കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാത്രയിലെ ഷിയാസ്ക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വാട്ടർ മെലൻ ജ്യൂസ് ഒഴിച്ച് വന്നിട്ട് പറഞ്ഞ മക്കൾ ഇനി ഇത് കുടിച്ച് ഉഷാറായിട്ട് അടുത്ത പരിപാടി കിടക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മളാ മക്കൾ അത് കുടിക്കാതെ തന്നെ അടുത്ത പരിപാടി കിടന്നു. ഒരു പീസ് റൊട്ടിയും അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് ചിക്കൻ അൽനാജി കബാബ് കൂടി കോരിട്ടിട്ട് ആ റൊട്ടിന്ന് ഒരു പീസ് എടുത്തിങ്ങാറ്റ് ആ യോഗേട്ടിൻ്റെ ബേസിൽ പറഞ്ഞ ചിക്കൻ അൽനാജി കബാബ് കൂടി കൂട്ടി ഒരു പിടിയാണ് പിടിച്ച്. യോഗേട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ റൊട്ടിയുടെ കൂടെയോ മറ്റേത് ബ്രെഡ് ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാനും സംഭവം നൈസായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ആ ഗ്രീൻ പെപ്പർ അൽഫാമിന്ന് ആ ലെഗ് പീസ് തന്നെ എടുത്ത് നൈസായിട്ട് നമ്മൾ പ്ലേറ്റിൽ കണ്ടിട്ട് എന്നിട്ട് പിന്നെ അതുമൊന്നും ഒരു കഷ്ണാണ്ട് പീച്ച് എടുത്തിങ്ങാറ്റ് ആ ചിക്കൻ അൽനാജി കബാബ് ഉണ്ടല്ലോ അതിൻ്റെ ആ യോഗേട്ടിൻ്റെ ഗ്രേവിൽ കുതിർന്ന റൊട്ടി എടുത്തിങ്ങാറ്റ് ആ ചിക്കൻ്റെ പീസ് കൂടി കൂട്ടി ഒരു പിടിയാണ് പിടിച്ച്. അത് മൂന്നും കൂടി അങ്ങനെ കൂട്ടി കഴിക്കാൻ നൈസായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കോസി റൈസും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നമ്മുടെ ഷിയാസ്കനെ കുറച്ച് രാരാച്ചൊക്കെ നമ്മൾ പ്ലേറ്റിൽ കണ്ടിട്ടാണ്. അതിൻ്റെ തിക്ക് ഗ്രേവി ആയ കോസി റൈസിൻ്റെ കൂടെ നന്നായിട്ടാണ് കുഴച്ച്. എന്നിട്ട് ആ ചിക്കൻ വന്നൊരു പീസാണ് പിച്ചെടുത്ത് കണ്ട് ആ ഗ്രേവി കുഴച്ച റൈസും കൂടി കൂട്ടി പിടിച്ചിട്ട് കഴിച്ചു നോക്കി. ബട്ടർ ചിക്കനോട് സിമിലർ ആയിട്ടുള്ള രാരാ ചിക്കനും റൈസും കൂടി നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഇതെല്ലാം കൂടി കഴിച്ച് വന്നപ്പോഴത്തേക്ക് നേരത്തെ ഷിയാസ്ക്ക് ഒഴിച്ച് വന്നിട്ട് കുടിക്കേണ്ട വെച്ചിരുന്ന വാട്ടർമെലൻ ജ്യൂസ് കുടിക്കേണ്ട അവസ്ഥയിൽ എത്തി നമ്മൾ. എങ്കിലും തോറ്റു കൊടുക്കാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ സാത്തർ ചിപ്സും കട്ട് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം കൂടി വാരി പ്ലേറ്റിൽ കിട്ടും, അതും നമ്മൾ കഴിച്ചു. ഇത്ര നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റി ഒട്ടും വിചാരിച്ചില്ല. കുറച്ച് റൈസും ഒരു പീസ് ചിക്കനും പിന്നെ കുറച്ച് ബ്രെഡ് ഐറ്റംസും മാത്രം ബാക്കിയുള്ളൂ. ബാക്കി ഫുൾ നമ്മൾ ഫിനിഷ് ചെയ്തു. പിന്നെ ഉമ്മാലി ഡെസേർട്ട്സ് നമുക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട്.
എല്ലാം കൊണ്ടും അടിപൊളി. ഈ പറഞ്ഞ ബാലൻസ് ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട, നമ്മൾ പാർസലാക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അഖിലിൻ്റെ രണ്ട് കൂട്ടുകാർ വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പാർസലാക്കേണ്ടി വന്നില്ല. അങ്ങനെ ഫുഡ് അടിക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അവർ അഫ്സേറിലുള്ള സാത്തറിൽ ലോഞ്ചിലേക്കാണ് പോയി. അവരുടെ താഴത്തെ ഡൈനിങ് സ്പേസിനേലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ മുകളിലത്തെ ഗ്രാൻഡ് സെറ്റപ്പിലുള്ള ഡൈനിങ് സ്പേസ് ആണ്. പിന്നെ നമ്മൾ സാത്തറിൽ എപ്പോഴൊക്കെ ചെന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ശീശ മസ്റ്റാണ്. എറണാകുളം ബേസ് ചെയ്തുള്ള ബെസ്റ്റ് ഫൈവ് ശീശ ജോയിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഈ സാത്തറ ആയിരിക്കും. ഇനിയിപ്പോൾ ഫുഡ് അടിക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിൽ തന്നെ റൂം ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ശീശ വലിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ കൂടുതലായതിൻ്റെ പേരിൽ നമ്മൾ അതിൻ്റെ സിപ്പ് ചെയ്യാനായിട്ട് അവരുടെ മൂന്ന് മെക്സിക്കൻ ഡ്രിങ്കാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് നൈസായിരുന്നെങ്കിലും നമ്മൾ രണ്ടാമത് ട്രൈ ചെയ്ത ഗുവാ സാൾട്ട്, അത് നിങ്ങൾ എന്തായാലും അവിടെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഐറ്റമാണ്. ഒരു ജഗജില്ലാടി ജോറ് സാധനം. നമ്മൾ അവസാനമായിട്ട് അവിടെ നിന്ന് ട്രൈ ചെയ്തത് ആ കുടിച്ചു കഴിയുമ്പോൾ ചെറിയൊരു സ്പൈസി ഫീൽ കിട്ടണ ആ തണുത്ത തിക്ക് വാട്ടർമെലൺ സ്പൈസി ജ്യൂസും ഒട്ടും മോശമല്ലായിരുന്നു. അപ്പം നിങ്ങൾക്കാരിക്കലും ഇതുപോലെ ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിയായിട്ടോ പോയിട്ട് അവിടുത്തെ ഇഫ്താർ പ്ലേറ്റർ കഴിക്കണം അല്ലെങ്കിൽ അവിടുത്തെ ഇഫ്താർ കൂടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ എറണാകുളം പാലാരിവട്ടത്തുള്ള സാത്തറിലേക്കാണ് പോവുക. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ താഴത്തും മുകളിലായിട്ട് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, മടിക്കണ്ട. ബൈ.